നമ്മുടെ മജ്‌ലിസിനെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹ പ്രഭാഷണം കൊണ്ട് ധന്യമാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാദരണീയനായ അധ്യക്ഷൻ, ആയിരക്കണക്കായ പണ്ഡിതന്മാരുടെ ആദരണീയ ഗുരുവര്യൻ റഈസുൽ ഉലമ ഇ സുലൈമാൻ ഉസ്താദ്, എല്ലാവിധ സന്തോഷങ്ങളും ഉസ്താദിനെ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിനെ ഹിമ്മത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിനെ ആഫിയത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന്റെ ദീർഘായുസ് കൊണ്ട് ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സംസ്ഥാപനത്തിനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണത്തിനും ബിദ്അത്തിന്റെ പ്രതിരോധത്തിനുമായി സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപ്യത ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് സുന്നി സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആദരണീയരായ ഗുരുവര്യർ, ഈ സദസ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നാം ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഉസ്താദുമാരുടെ ആയുസ്, നമ്മുടെ ഉസ്താദുമാരുടെ ആരോഗ്യം നമുക്ക് അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഷൈഖുനാ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ നേതാക്കൾക്കും ആഫിയത്തും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹു തആല ഉസ്താദിന്റെ കുടുംബത്തിന് ഹിമ്മത്ത്, ആഫിയത്ത്, ബർക്കത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഉസ്താദിന് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്നാലും ആവേശത്തോടുകൂടി ഓടി നടന്ന് സുന്നത്തമായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉസ്താദ് കാണിക്കുന്ന ഹിമ്മത്ത് വളരെ അസൂയാവഹമാണ്. അല്ലാഹു തആല ഉസ്താദിന് ഹിമ്മത്ത് വീണ്ടും വീണ്ടും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥന ഈ നാട്ടുകാരുടെ, സംഘാടകരുടെ നന്ദിയായി ഉസ്താദിനെ അറിയിക്കുന്നു. ഉസ്താദിനെ അനുഗമിച്ച് കൂടെ വന്ന നമ്മുടെ ജാമിഅയെ ഹിയാഉസ്സുന്നയിലെ പ്രധാന മുദരിസുമാരിൽ ഒരാൾ ഫളുർ റഹ്മാൻ അഹ്സനി, പുന്നത്തലക്കാർക്കും കൂടി സുപരിചിതനാണ്. പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്ത് കിതാബ് പഠിക്കാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ പുന്നത്തല കടമന പള്ളിയിൽ താമസിച്ചിട്ടുണ്ട്. പൂർണ്ണരായ ഫളുർ ഉസ്താദ് അഹ്സനി എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഇൻഷാല്ലാ നമ്മുടെ സദസ്സിന്റെ മറ്റു കാര്യങ്ങൾ തുടങ്ങാനിരിക്കുന്നു. ഈ സദസ്സിന്റെ മുഖ്യ പ്രഭാഷകൻ പ്രിയങ്കരനായ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഇൻഷാല്ലാ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ വേദിയിലെത്തും. കാര്യങ്ങൾ തുടങ്ങുന്നു. പറഞ്ഞു ഓർമ്മപ്പെടുത്തുന്നത്, നേരത്തെ ഉസ്താദ് പറഞ്ഞു, സുലൈമാൻ ഉസ്താദിന്റെ വാക്കുകൾ ചെറുതാണെങ്കിലും ഹൃസ്വമാണെങ്കിലും വലിയ പാഠങ്ങളാണതിൽ. ആരെയും വെറുക്കരുത്, ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കരുത്. നമ്മെക്കുറിച്ച് മോശമായി വിചാരിക്കുന്നവർക്ക് പോലും, ഒരർത്ഥത്തിൽ പലപ്പോഴും നമുക്ക് ഉപദ്രവങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും, അവർക്കും കൂടി നല്ല മനസ്സ് വരാൻ, എല്ലാവരും നന്നായി കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇതാണ് ഉസ്താദ് ഇവിടെ നൽകിയ ഹൃസ്വമായ സന്ദേശം. കണ്ടോ, അതാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് നൽകുന്ന പാഠവും. മറ്റുള്ളവരെ നന്നാവണമെന്ന് ആഗ്രഹിക്കണം. ഉസ്താദ് പറഞ്ഞു, എല്ലാവരും നന്നാവണമെന്ന് നാം ആഗ്രഹിച്ചതുകൊണ്ട്, എല്ലാവരും നന്നാവണമെന്ന് നാം പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരുപക്ഷെ എല്ലാവരും നല്ലവരാവണമെന്നില്ല. എല്ലാവർക്കും ഹിദായത്ത് ലഭിക്കണമെന്ന് നാം പ്രാർത്ഥിച്ചതുകൊണ്ട് പലപ്പോഴും പലർക്കും ഹിദായത്ത് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സങ്ങനെ വേണം. നമ്മൾ ആരും തകർന്നു പോകാൻ ആഗ്രഹിക്കരുത്, ആരും പരാജയപ്പെട്ടു പോകാൻ ആഗ്രഹിക്കരുത്. എല്ലാവരും നല്ലവരാവാൻ ആഗ്രഹിക്കുക, എല്ലാവരും സന്തോഷത്തിലാവാൻ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നന്നായി വരികയാണ്, നമ്മുടെ മനസ്സ് ഈമാൻ പൂർണ്ണമായി വരികയാണ്. മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ മഹത്വം, മനുഷ്യന്റെ മനസ്സാണ് ഏറ്റവും കൂടുതൽ നന്നായി വരേണ്ടതെന്നാണ് ചൊല്ല്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണല്ലോ. അള്ളാഹുവിന്റെ തിരുനോട്ടം നമ്മുടെ മനസ്സാണ്. മനസ്സെങ്ങനെയിരിക്കുന്നു അത് ഏറ്റവും മർമ്മമാണ്. സ്നേഹമെന്നത്, വെറുപ്പ് എന്നത് മനസ്സിന്റെ വികാരമാണ്. നാവുകൊണ്ട് നമ്മൾ നല്ലവരെക്കുറിച്ച് നല്ലത് പറയുന്നത് അവരോട് നമ്മുടെ മനസ്സിലേറെ സ്നേഹമുള്ളത് കൊണ്ടാണ്. ആരെക്കുറിച്ചൊക്കെ നമ്മൾ മോശമായി പറഞ്ഞു പോകുന്നത് നമുക്ക് വെറുപ്പുണ്ടായതുകൊണ്ടാണ്. സത്യത്തിൽ നാവല്ല കുറ്റക്കാരൻ, മനസ്സാണ് പ്രശ്നം. പക്ഷേ മനസ്സിന്റെ ആ വിചാര വികാരങ്ങളാണ് നാവിലൂടെ പ്രകടമാകുന്നത്. ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്, സ്നേഹം അത് വലിയ പുണ്യമുള്ള അമലാണ്. അൽ ഹുബ്ബു ഫില്ലാ, നല്ലവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കപ്പെടേണ്ടവരെയൊക്കെ സ്നേഹിക്കുക. ഔലിയാക്കളെ നാം സ്നേഹിക്കുന്നത്, ആലിമീങ്ങളെ നാം സ്നേഹിക്കുന്നത്, വഫാത്തായിപ്പോയ ഉസ്താദുമാരെ നാം സ്നേഹിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന ഗുരുവര്യന്മാരെ നാം സ്നേഹിക്കുന്നത് അതൊന്നും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അല്ലെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമാകുമ്പോൾ അത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള സ്നേഹമാവുകയില്ല.
രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഭൗതികതയുടെ പേരിൽ, ഭൗതികമായി നമുക്കെന്തോ ലഭിക്കുന്നതിന് പേരിൽ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോ അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള മർമ്മമായ സ്നേഹമല്ല. അൽഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നല്ല സ്വാലിഹായ ആലിമായ കാരണം കൊണ്ട്, ഒരു സ്വാലിഹായ മുഖ്ലിസായ അടിമയായ കാരണം കൊണ്ട്, ഒരു ഒലിയായ കാരണം കൊണ്ട്, ഒരു അഹ്ലുൽ ബൈത്തിൽ ഒരു അംഗമായ കാരണം കൊണ്ട് ആ നിലക്ക് നമ്മളൊരാളെ മനസ്സിൽ സ്നേഹിക്കുമ്പോൾ അത് ഏറെ പ്രധാനപ്പെട്ട അമലാണ്. അധ്വാനമില്ലാത്ത, വിയർപ്പൊലിപ്പിക്കേണ്ട കാര്യമില്ലാത്ത, ശാരീരികമായി തളർച്ച അനുഭവിക്കാൻ പ്രശ്നമില്ലാത്ത, കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നല്ലവരെ സ്നേഹിക്കുക, നല്ലവരെ ആദരിക്കുക. ആരെക്കുറിച്ചും നാവ് കൊണ്ട് മോശമായൊന്നും പറയരുത്. വേദനയാണത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഉസ്താദുമാരുണ്ടായിരിക്കും, നമുക്ക് ജീവിതത്തിൽ ബന്ധപ്പെടാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത സയ്യിദന്മാരുണ്ടായിരിക്കും. എന്തോന്റെയൊക്കെ പേരിൽ ചിലപ്പോൾ അറിയാതെ നമ്മൾ ചില വാക്ക് പറഞ്ഞു പോയാൽ ഒരുപക്ഷെ നമ്മുടെ ആഖിറം നഷ്ടപ്പെടാൻ അത് കാരണമായേക്കുമെന്നൊരു പേടി വേണമെന്ന് എന്റെ സ്വന്തത്തോട്, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു സ്നേഹം, അഹ്ലു സുന്നയുടെ മുഴുവൻ ആലിമീങ്ങളെയും സ്നേഹിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആദരിക്കേണ്ടവരൊക്കെ ആദരിക്കാനുള്ള ഒരു നല്ല മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെ സാധുക്കളാണ്, കാര്യമായ അമലുകളൊന്നും ഇല്ലാത്തവരാണ്. പക്ഷേ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ഇമാം ഇബ്നു സിക്കന്ദർ റഹ്മത്തുള്ളാഹി ഹിക്കമിൽ പറഞ്ഞതുപോലെ, ലീസാദത്തും ഈ സദസ്സിന്റെ മുഖ്യ പ്രഭാഷകൻ, പ്രിയങ്കരനായ സുഹൃത്ത്, കേരളത്തിലെ മുൻനിര വാക്മികളിൽ ഏറ്റവും ശ്രദ്ധേയനായ പ്രഭാഷകൻ, പ്രിയങ്കരനായ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയങ്കരനായ സഖാഫിയെ ഈ മജ്ലിസിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. فأجاب الشكر علينا ماذا لله داع طلع البدر علينا من سنيات المدى فأجاب الشكر علينا ما دعا لله دعا ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുള്ളൂർക്കര സഖാഫിയുടെ പ്രഭാഷണം തുടങ്ങാൻ പോകുന്നു. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ സംസാരം കേൾക്കുന്ന സ്ത്രീ പുരുഷന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മളൊക്കെ പലപ്പോഴും ഒന്നിനും കൊള്ളാത്തവരാണ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് അബദ്ധങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിച്ചവരാണ്. ഞാനത്ര എല്ലാറ്റിനും മതിയായവനാണ്, എനിക്ക് പോരായ്മയൊന്നുമില്ല എന്ന തോന്നലുണ്ടായാൽ അത് നമുക്ക് ഏറെ അപകടമാണ്. നമ്മളൊക്കെ നമ്മെക്കുറിച്ച് സ്വയം ചെറുതായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. എത്രയോ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണെന്ന ഒരു ബോധവും ആ ഒരു അറിവും നാം സ്വയം ഉൾക്കൊള്ളണം. അതോടൊപ്പം നമുക്ക് ആശ്വസിക്കാനുള്ള വക, നാം സ്നേഹിക്കുന്ന വലിയ നേതാക്കന്മാർ, നാം ഹുബ്ബ് വെച്ചുകൊണ്ട് നടക്കുന്ന അമ്പിയാക്കൾ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഔലിയാക്കൾ, ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, മരിച്ചു പിരിഞ്ഞവർ, ജീവിച്ച് നമ്മോടൊപ്പം ദുന്നവിയായ ജീവിതത്തിലുള്ളവർ, ആ നേതാക്കൾ അവരാണ് നമ്മുടെ ആശ്വാസം. ഇബ്നത്തായി സിക്കന്ദർ റഹ്മത്തുള്ളാഹി അലൈഹി ആത്മീയ വിജ്ഞാനത്തിൽ ഇൽമു തസവുഫിലെ ഏറ്റവും പ്രധാന ഗ്രന്ഥങ്ങളിലൊന്നായ ഹിക്കമിൽ പറഞ്ഞത് കാണാം. ലീ സാദത്തും മിൻ ഇസ്ഹിം അഖദാമുഹും ഫൗഖൽ ജിബാഹ് ഇല്ലം അകുൻ മിൻഹും ഫലീ ഫീ ഹുബ്ബിഹിം ഇസ്ഉൻ വജാഹ്. ലീ സാദത്തുൻ, എനിക്ക് ചില നേതാക്കളുണ്ട്, എനിക്ക് ആദരണീയരായ ഗുരുവജന്മാരുണ്ട്, ഞാൻ സ്നേഹത്തിൽ കൊണ്ടു നടക്കുന്ന വലിയ ആദരണീയരായ നേതാക്കളും മഹത്തുക്കളും ഉണ്ട്. അഖ്ദാമുഹും ഫൗഖൽ ജിബാഹ്, അവരുടെ കാൽപാദങ്ങൾ ഏറ്റാൻ,
അവരുടെ കാലുകളെടുത്ത് നെറ്റിയിൽ വെക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വലിയ നേതാക്കളുണ്ട്, എനിക്ക് ഞാൻ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, ഞാൻ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്, അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ അവർ ചെറിയവരല്ല, ആയിരക്കണക്കായ പണ്ഡിതന്മാർക്ക് ഇൽമ പഠിപ്പിച്ച മഹാനാക്കർത്തുക്കളായ ഗുരുവര്യന്മാർ. സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അറിയൂല. നിങ്ങൾക്കറിയാം ഉസ്താദിന്റെ ഏറ്റവും ഇളയ മകൻ മാനു എന്ന് വിളിക്കുന്ന അബ്ദുറഹ്മാൻ അഹ്സനി കാമിൽ സഖാഫി, അദ്ദേഹം മർക്കദിൽ ബിരുദാനന്തര കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെയുമായി ബന്ധപ്പെടുകയും ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ് ഉസ്താദായിരുന്നു. ചെറുപ്പക്കാരനായ ആ അബ്ദുറഹ്മാൻ അഹ്സനി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കിടിയിൽക്ക് പ്രശ്നം വന്നു, രോഗം ബാധിച്ചു, രോഗബാധിതനായി മരണപ്പെടുന്ന നേരത്തേക്ക് എത്തി. സുലൈമാൻ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ, പൊന്മൾ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മരുമകൻ, ചെറുപ്പക്കാരനായ ആ കുട്ടി മർക്കദി ബിരുദാനന്തര കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിഡ്നി രോഗം ബാധിച്ചു, പെട്ടെന്ന് മരിക്കുന്നു. ഒരു വെള്ളിയാഴ്ചയാണ്. സുലൈമാൻ ഉസ്താദിന്റെ രീതി, അവർ നേരത്തെ ജുമാക്ക് പോയിരിക്കും, മകൻ അസ്വസ്ഥതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, മോനോട് കിടക്കാൻ പറഞ്ഞ് ഉസ്താദ് പള്ളിയിൽ പോയി. ഉസ്താദ് ജുമാക്ക് ഇങ്ങനെ ഖുത്ബ തുടങ്ങാനിരിക്കുമ്പോഴാണ് വിവരം കിട്ടിയത്. അബ്ദുറഹ്മാൻ സക്രാത്തിന്റെ ഘട്ടമാണ്. ഉസ്താദിനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉസ്താദ് ചെന്നപ്പോൾ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ, ഏറ്റവും ഇളയ മകൻ അബ്ദുറഹ്മാൻ അഹ്സനി ആ വഫാത്തിന്റെ ഘട്ടത്തിലാണ്. ഉസ്താദ് കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. മകൻ അതിന്റെ ചുണ്ടുകൾ അത് മന്ത്രിച്ച് വഫാത്തായി. ഉസ്താദ് തിരിച്ചു നടക്കുകയാണ് പള്ളിയിലേക്ക്. സ്വന്തം മകന് ഷഹാദത്ത് കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്ത് മകൻ മരണത്തിന് വിധേയനായപ്പോൾ എനിക്കെന്റെ ജുമാ എന്ന് കരുതി ഉസ്താദ് വീണ്ടും പള്ളിയിലേക്ക് പോകുന്നു. ഹിമ്മത്തോടുകൂടി ഉസ്താദ് പള്ളിയിൽ പോയി ജുമാസ്കരിച്ച് തിരിച്ചു വരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. പിറ്റേന്ന് ജാമിയായ ഹിയാവുസുന്നയിൽ ദർസ് നടക്കണം. സഹീഹുൽ ബുഖാരി അടക്കമുള്ള പ്രമുഖ ദർസുകൾ ഉസ്താദ് നടത്തുകയാണ്. ഹിയാവുസുന്നയിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു, നാളെ ഉസ്താദ് വരില്ല എന്ന് ഞങ്ങൾ കരുതി, കാരണം ഇന്നലെ മോ മരിച്ചതല്ലേ, മോ മരിച്ച അവർ മൂന്നെങ്കിലും കഴിയാതെ ഉസ്താദ് വരില്ലല്ലോ. പക്ഷേ വിദ്യാർത്ഥികളുടെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചു. സാധാരണ പോലെ മകൻ മരിച്ചതിന്റെ പിറ്റേന്ന് സുബഹിയുടെ അടുത്ത് സുബഹി കഴിഞ്ഞ് സഹീഹുൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥം ദർസ് നടത്താൻ വേണ്ടി ഇൽമിനെ ഏറെ സ്നേഹിക്കുന്ന, ആലിമീങ്ങളെ ഏറെ സ്നേഹിക്കുന്ന, കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ആശ്വാസമായ, ആരെക്കുറിച്ചും നാവുകൊണ്ട് മോശമായി ഒന്നും പറയാത്ത, എല്ലാവരെക്കുറിച്ചും നല്ലത് പറയണേ എന്ന് പറയാറുള്ള, ഏതെങ്കിലും ഒരു ആലിമിന്റെ കുറ്റം പറയുന്ന സദസ്സിൽ അത് കേട്ടിരിക്കാൻ തയ്യാറാവാത്ത, ഏതെങ്കിലും ഒരു ആലിമിനെ കുറ്റം പറയുന്ന രീതി ിൽ പറയരുത് മക്കളെ എന്ന് കണിശമായി ഉപദേശിക്കാറുള്ള SSF SYS കേരള മുസ്ലിം ജമാഅത്തിന്റെയും കേരളത്തിലെ സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഒക്കെ നേതൃ സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അമരക്കാരൻ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് മകൻ മരിച്ച പിറ്റേന്ന് മകനെ മറവ് ചെയ്തു. അത് വെള്ളിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ ഉസ്താദ് ഉദുക്കുകൾ യഹിയാസുന്ന കോളേജിൽ എത്തുന്നു. ഉസ്താദ് സാധാരണ പോലെ ദർസ് നടത്തുന്നു. ഇതാണ് സുലൈമാൻ ഉസ്താദിന്റെ ഒരു രീതിയെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനത്തെ ഒരുപാട് ഉസ്താദുമാർ നമുക്കുണ്ട്. ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ഇബ്നു അത്താഹ് സിക്കന്ദർ റഹിമഹുള്ളാഹ് ഹിക്കമിൽ ഉദ്ധരിച്ച വാചകം, ലീ സാദതുൻ മിൻ ഇസ്ദിഹിം അഖദാമുഹും ഫൗഖൽ ജിബാഹ് ഇല്ലം അകുൻ മിൻഹും ഫലീ ഫീ ഹുബ്ബിഹിം ഇസ്ദും വജാഹ് ലീ സാദതുൻ. എനിക്ക് വലിയ നേതാക്കളുണ്ട്, ഞാൻ പിടിച്ച നേതാക്കൾ ചെറിയവരല്ല, ഞാൻ സ്നേഹിക്കുന്നവർ ചെറിയവരല്ല, ഞാനിക്ക് വലിയ നേതാക്കളെ, ആത്മീയ ഔന്നത്യത്വങ്ങൾ വിരാജിക്കുന്നവരെ, നല്ല മനസ്സിന്റെ ഉടമസ്ഥരെ, അപാരമായ ഇൽമിന്റെ വക്താക്കളെ, 24 മണിക്കൂറും ദീനിനും ഇൽമിനും ഖിദ്മത്ത് ചെയ്യുന്ന ആലിമീങ്ങളെ സയ്യിദന്മാരെയും സ്നേഹിക്കുന്നവരാണ് ഞാൻ. മിൻ ഇസ്ദിഹിം അവരുടെ ആ യോഗ്യത മുഖേന, അവർക്കുള്ള ബഹുമാനം മുഖേന, അഖദാമുഹും ഫൗഖൽ ജിബാഹ് അവരുടെ കാലടിയിൽ ഒരു മണൽ തരിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കാലെടുത്ത് എന്റെ തലയിൽ വെക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയും വലിയ നേതാക്കളാണ് അവര്, അവരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഇല്ലം അകുൻ മിൻഹും അങ്ങനെ വലിയവരെ കൂട്ടത്തിൽപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലും, വലിയവരെ പോലെയാവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും, എനിക്കൊരു വലിയ ആലിമാവാൻ കഴിഞ്ഞില്ലെങ്കിലും, എനിക്ക് അത്രയും വലിയൊരു മഹാനാവാൻ സാധിച്ചില്ലെങ്കിലും, അവരെ സ്നേഹിക്കാൻ സാധിച്ചല്ലോ എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, അവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ എന്നതിൽ എനിക്ക് ആവേശമുണ്ട്. സിക്കന്ദരി ഹിക്കമിൽ ഉദ്ധരിച്ച വാചകം സാന്ദർഭ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ മജ്ലിസിന്റെ ഉദ്ഘാടനം
തീർത്ഥാടന ക്രമം നിർവഹിച്ചുകൊണ്ട് കുറഞ്ഞ വാക്കുകളിൽ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് പറഞ്ഞ ആശയം ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നു. എല്ലാവരും നല്ലവരാവാൻ നമ്മൾ ആഗ്രഹിക്കുക, ആരും നശിച്ചു പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കൂടാ. എല്ലാവരും നല്ലവരാവാൻ ആഗ്രഹിക്കുക. നമ്മളോട് മോശമായി പെരുമാറുന്നവരും നമ്മളെ തെറ്റിദ്ധരിച്ചവരും അവർക്കും നല്ല മനസ്സുണ്ടാവാനും ഹിദായത്തുണ്ടാവാനും പ്രാർത്ഥിക്കണമെന്ന ആ ഒരു നല്ല മനസ്സിലേക്ക് നമ്മളൊക്കെ എത്തണമെന്ന ആ ഒരു വലിയ പാഠം ചെറിയ വാക്കുകളിലൂടെ സുലൈമാൻ ഉസ്താദ് നിങ്ങളെ ഇവിടെ പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒന്നിരമുള്ളൂർ കസക്കാപ്പി ഇങ്ങോട്ട് വരുന്നത് വരെ സദസ് ഇങ്ങനെ കൊണ്ടുപോകാന്ന് മുസ്തഫ സക്കാപ്പി പറഞ്ഞപ്പോ പിന്നെ അയിമാണ്ട് കൂടിയതാ. മുഹമ്മദ് അലി സക്കാപ്പി ഞാനും കൂടി മർക്കസില് ഞങ്ങൾ രണ്ടു വർഷത്തെ സഹപാഠികളാണ്. ആ ഒരു ബന്ധം കൊണ്ട് ഒരു ചെറിയ ഒരു വിളി ഒരു ഫോണ് അതിന്റെ പേരിലാണ് അദ്ദേഹം ഇന്ന് മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചു നമ്മുടെ സദസ്സിലെത്തിയത്. ഈ വ്യക്തിപരമായും സംഘാടകർക്ക് വേണ്ടിയും പ്രിയപ്പെട്ട സക്കാഫി എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്തെ മായത്തിന്റെ പ്രഭാഷണ പ്രവർത്തന രംഗത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന് ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തആല അദ്ദേഹത്തിന് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ഉണർത്തി ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ 17-ാമത്തെ ആണ്ട് മോനോടനുബന്ധിച്ചാണ് ഈ മജ്ലിസ് സംഘടിപ്പിച്ചത്. ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ കാരണവന്മാർ അടുത്ത ദിവസം മരിച്ചു പിരിഞ്ഞവരുണ്ട്. ഈ മദ്രസയുടെ പ്രസിഡന്റ് കൂടിയായ സിദ്ദീഖ് ഹാജിയുടെ ഉമ്മ കുഞ്ഞാമി ഹജ്ജുമ്മ കൽപ്പുറത്ത്, ഇവിടുത്തെ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആറ്റക്കോയ തങ്ങള്, പള്ളിയാലിൽ അബുകാക്ക തുടങ്ങിയ ഒരുപാട് ആളുകൾ മരിച്ചു പിരിഞ്ഞവർ, അതുപോലെ ഈ നാട്ടിലെ സുന്നത്തെ മായത്തിന്റെയും മദർസയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന് നേതൃത്വം നൽകിയിരുന്ന പറമ്പാട്ട് മുഹമ്മദ് ഹാജി, കൊല്ലത്ത് സെയ്തുട്ടി ഹാജി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ കാരണവന്മാർക്ക്, ഞങ്ങളുടെ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക്, എല്ലാവരോടും എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണമെന്ന് സഖാഫിയോട് ഓർമ്മപ്പെടുത്തുന്നു. സഖാഫി അവറുകള് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് ഓർമ്മപ്പെടുത്തും. ചാവക്കാട് ഹിബത്തുള്ള തങ്ങളിൽ നിന്ന് ഇജാദത്ത് വാങ്ങി സലാത്തിലൂടെയും മറ്റും അദ്ദേഹത്തിന്റെ മജീസിൽ ചെയ്യുന്ന ദുആകൾക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. അള്ളാഹു എല്ലാം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഈ നാട്ടുകാർക്ക് വേണ്ടി, ഈ നാട്ടിൽ നിന്ന് മരിച്ചു പോരുന്നവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ രോഗികളുണ്ട്. ഈ സദസ്സിൽ കഴിഞ്ഞ പ്രാവശ്യത്തും മറ്റു ഇത്തരപോലെ സുന്നത്തമായത്തിന്റെ എല്ലാ സദസ്സുകളിലും സജീവമായി പങ്കെടുക്കാറുണ്ടായിരുന്ന ചിറക്കൽ തേനഹാജിയുടെ മകൻ ചിറക്കൽ കുഞ്ഞുവാവ, അദ്ദേഹം ചെറിയ രോഗം മുഖേന വീട്ടിലാണ്. അദ്ദേഹത്തിന് ഈ സദസ്സിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ബൈപ്പാസ് ഓപ്പറേഷനൊക്കെ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ സദസ്സിൽ വന്നിട്ടുണ്ട്, ചെറിയ ക്ഷീണമുണ്ട്, ഞാൻ ഓർമ്മപ്പെടുത്തി. അള്ളാഹു എല്ലാം ഷിഫാഖ് നൽകുമാറാവട്ടെ. കുഞ്ഞുവാവ കാക്ക, വായിൽ ഹൈദുറു കാക്ക തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട് ദുആ വസിയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അടുത്ത ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ കരിങ്കപ്പാറ അബൂബക്കർ ഹാജി, ഞാൻ ഇന്നലെയും അദ്ദേഹത്തെ പറഞ്ഞ് ദുആ ചെയ്തിരുന്നു. നമ്മളോട് ദുആ വസിയത്ത് ചെയ്യുകയും വളരെ മരിക്കുന്നതിന് കൃത്യം ഒരു 8 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ വളരെ സന്തോഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് കരിങ്കപ്പാറ അബൂബക്കർ ഹാജിയുടെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കട്ടെ. മരിച്ചു വരുന്ന എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് റഹ്മത്ത് ചെയ്തു കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു.